രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നല്ല നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും അല്ലെങ്കിൽ വളർച്ചയ്ക്കും ഒക്കെ വളരെയധികം വികസനത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ സിൽവർ ലൈൻ ഇൻ്റെ റിയൽ ഇവിടെ എന്താണ് സിൽവർ ലൈനെ കുറിച്ച് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൽവർ ലൈൻ അല്ലെങ്കിൽ കേറയിൽ ഇത് വിജയിച്ചില്ല, ബട്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ വിജയിച്ചു അല്ലെങ്കിൽ അത് നടപ്പിലാക്കി. രണ്ടിനും പ്രതിഷേധങ്ങളുണ്ട്, ബട്ട് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ പ്രതിഷേധങ്ങൾക്കൊടുവിലും ബലപ്രയോഗത്തിലൂടെയും മറ്റുമൊക്കെ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു. ബട്ട് സിൽവർ ലൈൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഇനി അങ്ങോട്ട് കഴിയുമോ? സിൽവർ ലൈൻ കേരളത്തിൽ യാഥാർത്ഥ്യം ആകുമോ എന്നാണ് ചോദ്യം. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ വിഷയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഭയങ്കരമായ രീതിയിലാണ് അതിൻ്റെ പ്രൊട്ടസ്റ്റ് വന്നത്, അത് ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കുമ്പോൾ. പക്ഷേ അതിലും ഒരുപാട് അന്യായങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചാൽ, ഒരു പൈപ്പ് ലൈൻ പോകുന്ന ഇടം അത് ശരിക്ക് ആ ഉടമക്ക് അന്നേരം ആ സമയം തന്നെ അർഹമായ തുകയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് പലർക്കും ഇപ്പോൾ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയവരെയും ഇൻ്റർവെല്ലിനറിയാം. ഈ ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോയ എൻ്റെ ബന്ധുക്കൾക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട് എന്നറിയാം. പക്ഷെ അന്നേരം ഈ പൈപ്പ് ലൈൻ പോകുന്ന സമയത്ത് ഈ പണം കിട്ടുമോ എന്നുള്ള ഭീതി അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കിട്ടി, ഗവൺമെൻറ് കൊടുത്തൊരു പൈസ അത് വാങ്ങി, നല്ല പൈസ, 14 ലക്ഷം രൂപയൊക്കെ എൻ്റെ റിലേറ്റീവിന് കിട്ടിയിട്ടുണ്ട് അറിയാം. ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോയ വഴി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിനെ കിട്ടി, 14 ലക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല സംഖ്യ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ നടപ്പിലാക്കി, ഇനി സിൽവർ ലൈൻ ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന്. ജനങ്ങൾക്ക് ഭീതിയും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു ഗെയിൽ പൈപ്പിൻ്റെ സമയത്ത്. ആ സമയത്ത് പലരും അവിടെ എന്താ പലതും കൃഷിയൊക്കെ ചെയ്ത് അതിനെയും കൂടി എക്സ്ട്രാ പൈസ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ ഉണ്ട്, അതൊക്കെ വിടി. പക്ഷെ എന്തുകൊണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ നടപ്പിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം ഒരു ഭൂവുടമക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എന്തായാലും അവൻ്റെ ഭൂമി കയ്യേറി കഴിഞ്ഞു. അവന് ഇഷ്ടമില്ലാതെ തന്നെ അവൻ്റെ ഭൂമി വികസനത്തിൻ്റെ പേരിൽ കയ്യേറി കഴിഞ്ഞു. പൈപ്പും ഗ്യാസും അതേപോലെ തന്നെ പെട്രോളൊക്കെ വളരെയധികം അത്യാവശ്യം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ഓരോ കേരളീയനും. പക്ഷെ അവൻ ഇഷ്ടമില്ലാതെ തന്നെ അവൻ്റെ ഭൂമി കയ്യടക്കപ്പെട്ടു. പക്ഷെ അവിടെ അവനൊരു എന്താ ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ എന്താ ഓ ഈ ഭൂമി തൻ്റെ പേരിൽ തന്നെയാണ് എന്നുള്ള ഒരു ഒരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ തൻ്റെ വീടൊന്നും എന്താക്കുന്നില്ല, തകർത്തെറിഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ വീട് ഇതാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് ഇതാണെങ്കിൽ എന്താ അതിലൂടെ ഇത് പോകുന്നുണ്ടെങ്കിൽ, ഗെയിൽ പൈപ്പ് ലൈൻ പോകുന്നുണ്ടെങ്കിൽ അത് പൈപ്പ് ഒന്ന് വളച്ചങ്ങ് പോകും. പക്ഷേ ഇത്ര 10 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് എടുത്ത് പോകും. അവിടെ നാളെ ബിൽഡിങ്ങും മറ്റൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിലും ചില പേപ്പറുകളൊക്കെ റെഡിയാക്കി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ കഴിയും, ചെറിയ രീതിയിൽ കൃഷികളൊക്കെ ചെയ്യാം. ഇനിമ ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട്. എന്നാൽ സിൽവർ ലൈൻ്റെ വിഷയത്തിൽ എന്താ, ചിലപ്പോൾ ഭാവിയിൽ അർഹമായ തുക കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം, അത് ഇന്ദ്രിയലിനറിയില്ല. പക്ഷേ ആ ആശങ്കയോടെ തന്നെ അവൻ അവൻ്റെ വീടും പാർപ്പിടവും നഷ്ടപ്പെടുന്നുണ്ട്. ഒരു പൈപ്പിൻ്റെ പോലെ ഭൂമിൻ്റെ അടിയിലൂടെ പോകുന്ന പോലെയല്ല, അതാണ് വിഷയം. അവിടെ അതുകൊണ്ട് തന്നെ ഈ സിൽവർ ലൈൻ നടപ്പിലാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ, സുഖകരമായ രീതിയിൽ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം അതിന് കൊടുത്ത് അവർക്ക് പാർപ്പിടവും മറ്റുമൊക്കെ ആദ്യം ഒക്കെ റെഡിയാക്കിയതിന് ശേഷമേ പറ്റുള്ളൂ. അല്ലാതെ എന്താ ഇതുപോലെ പൈപ്പ് പോകുന്ന പോലെയല്ല, എവിടെയെങ്കിലും ഒന്ന് തല ചാരാൻ വേണ്ടി ഒരു സ്ഥലം വേണ്ടേ, എവിടെയെങ്കിലും ഒന്ന് ആ ഒരു ഇഷ്യൂ എന്നാണ്. അതുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടിയാൽ അതവർ തൃപ്തിപ്പെടുകയും വേണം, കാരണം ഇവിടെ വീടും മറ്റുള്ളതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രതിഷേധം കുറച്ച് കാർക്കശ്യമായി തന്നെ നമ്മൾ കണ്ടു. കാണുമെന്നൊന്നും പറയുന്നില്ല, കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിൽവർ ലൈനിൻ്റെ പല പരിപാടികളും ഇപ്പം നിർത്തി വെച്ചിട്ടുണ്ട്. പിന്തറിയലിന് തോന്നുന്നത് അത് നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഗവൺമെൻറ്റുകൾക്ക്, കാരണം ഈ ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ട്, അവരുടെ പാർപ്പിടവും മറ്റും നഷ്ടപ്പെടുന്നത് കൊണ്ട്. ബട്ട് അവർക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി
അവർക്ക് നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കുമെന്ന് ബോധ്യപ്പെടുത്തി അതൊക്കെ എത്തിച്ച് അവർ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞാൽ ഭീമമായ തുക തന്നെയായിരിക്കും അത് വേണ്ടിവരിക. അത്രയും വലിയ ഫണ്ടൊക്കെ കൈ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് അവരും ഫുൾ ഹാപ്പിയാണെങ്കിൽ ഓക്കെ, വികസനം വരുന്നതിൽ ഇന്ന റിയലിന് യാതൊരു വിയോജിപ്പുമില്ല. ബട്ട് അതർവൈസ് യു നോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. പ്രൊട്ടസ്റ്റ് ഭയങ്കരമായ രീതിയിൽ പ്രൊട്ടസ്റ്റാണ് വന്നിട്ടുള്ളത്. വികസനം ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഇന്ന റിയൽ. ബട്ട് എല്ലാവരുടെയും കണ്ണീർ കാണണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിവേ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ. ഓക്കെ, ഇതാണ് ഇന്ത്യ റിയലിനെ പറഞ്ഞ് ഇന്ത്യ റിയലിൻ്റെ ഒരു ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നടത്തുക എന്ന് പറയുന്നത്, സിൽവർ ലൈന് നടത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ പറയാറില്ലേ, ഓരോ ശതമാനം അത് ഇന്ത്യയിൽ പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാം, അത് പറയുന്നതിൽ വളരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുള്ളൂ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് സിൽവർ ലൈൻ നടത്തുക എന്നുള്ളത്. പിന്നെ മെട്രോ ഒക്കെ നടത്തുന്ന പോലെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൂണ് വെച്ച് മുകളിലൂടെ പോകുന്നതാണ്. അപ്പോൾ അതുപോലെ ചെറിയ റീജിയൻസിലാണ് ഇതൊരു ത്രൂ ഔട്ട് ദ കേരളയിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എന്ന് തന്നെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ നിങ്ങൾക്കത് അറിയിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. വീഡിയോ നിർത്തിവിടാൻ തന്നെ ഒരു കാര്യം കൂടി എന്തെങ്കിലും പറയാൻ വല്ലാത്ത രീതിയിൽ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വെമ്പുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള റോഡുകളിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ വയ്യ, പോകാൻ തന്നെ തോന്നില്ല. കാരണം ഒരു മണിക്കൂർ റോഡുകളിൽ ബ്ലോക്കും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഇന്ത്യയിൽ കാണാതിരിക്കുന്നില്ല. ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. അതിനൊക്കെ വികസനം ഏതോ ആംഗിളിൽ ബുദ്ധിജീവികൾ ചിന്തിച്ചെടുത്ത് ഉണ്ടാക്കിയെടുത്തേ മതിയാവും, അത് ശരി തന്നെയാണ്. അത്രമാത്രം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയുന്നില്ല, കാരണം അത്രമാത്രം എല്ലാവർക്കും വാഹനമാണ് ഇപ്പോൾ. അപ്പോൾ ആ അവസ്ഥയെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഈവൻ പെട്രോളിന് എത്ര പൈസ ആയാലും അതൊന്നും പ്രശ്നമൊന്നുമില്ല. ബ്ലോക്ക് കൊണ്ട് കാറുകളെ കൊണ്ടും മറ്റുള്ള വണ്ടികളെ കൊണ്ടും നനെ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, അതുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അപ്പോഴും ഇവരുടെ കണ്ണുനീര് കാണാതെ നമുക്ക് ഈ വികസനത്തെ കൈയടച്ച് പൂർണ്ണമായിട്ടും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഇന്ന റിയലിൻ്റെ റിയൽ ഇൻഫർമേഷൻ.